കനത്ത മഴയിൽ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ ആശങ്കയിലാണ് ഇടുക്കി അയ്യപ്പൻ കോവിൽ ചപ്പാത്ത നിവാസികൾ. ഓരോ പ്രളയക്കാലത്തും കനത്ത നാശനഷ്ടങ്ങൾക്കിരയായ ഇവർക്ക് ഈ കാലവർഷവും പേടി സ്വപ്നമാണ്. അതേസമയം ആവശ്യമെങ്കിൽ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ കൂടുതലായി ഉയർത്തുമെന്ന് അധികൃതർ അറിയിച്ചു. മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയാകുമ്പോൾ മാത്രം വാർത്തകളിൽ ഇടം പിടിക്കുന്ന സ്ഥലമാണ് ഇടുക്കി ചപ്പാത്ത. കാലവർഷം കനത്തതോടെ അയ്യപ്പൻ കോവിൽ ചപ്പാത്ത പ്രദേശങ്ങളിലെ ജനങ്ങൾ വീണ്ടും ഒരു പാലായനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. കനത്ത മഴയിൽ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ ആശങ്കയിലാണ് ഈ മേഖലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ. ആവശ്യത്തിന് വീതിയുണ്ടെങ്കിലും മണ്ണും ചെളിയും അടിഞ്ഞുകൂടി പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. കഴിഞ്ഞ 3 വർഷമായി കാലവർഷത്തിൽ പെരിയാറിന്റെ തീരപ്രദേശങ്ങളിലുള്ളവരുടെ വീടുകൾ വെള്ളത്തിനടിയിലാണ്. കഠിനാധ്വാനം കൊണ്ട് സ്വരുക്കൂട്ടിയതെല്ലാം പ്രളയത്തിൽ ഒലിച്ചു പോകുന്നത് കൺമുന്നിൽ കാണേണ്ടി വരുന്നവരുടെ ദയനീയ അവസ്ഥ. ഇങ്ങനെ മഴ ശക്തമായിട്ട് തുടരുകയാണെങ്കിൽ കറക്റ്റായിട്ടും ഈ ചെറിയ ചെറിയ പ്രദേശങ്ങളെല്ലാം വെള്ളം കയറാനുള്ള സാധ്യത കംപ്ലീറ്റ് കാണുന്നു. ഞാനും മാറ്റി വന്നിട്ടുണ്ടാവും. എന്റെ വീടുകൾ തൊട്ടപ്പുറത്താണ്. ഞാനിപ്പം സാധനം പറക്കണം വേണ്ട എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. ഞാൻ മണല് വാരി മാറ്റുവാണെങ്കിൽ തന്നെ കര കവിയാതെ ഒഴുകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഈ മണല് കാരണം 6 മാസം മണല് കൂടി നടക്കുക, മണല് മൂടിയിട്ട് വെള്ളം കരകവിഞ്ഞ് ഒഴുകുക. കനത്ത മഴയും നീരൊഴുക്കും തുടർന്നാൽ ചപ്പാത്ത, പരപ്പ, ഉപ്പുതറ, അയ്യപ്പൻകോവിൽ പ്രദേശങ്ങളിലുള്ളവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ മറ്റ് സുരക്ഷിതയിടങ്ങളിലേക്കോ മാറേണ്ടി വരും. എന്നാൽ കോവിഡ് കാലത്ത് ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്നത് കൂടുതൽ ദുഷ്കരമാകുമെന്നതിനാൽ പെരിയാറിന്റെ തീരപ്രദേശങ്ങളിലുള്ളവരെ സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അതേസമയം മഴയുടെ തീവ്രത മുന്നിൽ കണ്ട് ജില്ലയിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് 136ലെത്തിയാൽ ആദ്യ ഇന്റിമേഷനും 140ലെത്തിയാൽ ആദ്യ മുന്നറിയിപ്പും പരമാവധി സംഭരണശേഷിയായ 142ലെത്തിയാൽ അവസാന മുന്നറിയിപ്പ് നൽകി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ ആവശ്യമായ അളവിൽ ഉയർത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം 135 അടി കവിഞ്ഞു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. ജീവൻ ന്യൂസ്, ഇടുക്കി.